ഹായ്, അപ്പോൾ ഇന്ന് നമുക്കൊരു കിടിലൻ ആക്ഷൻ അഡ്വഞ്ചർ ത്രില്ലർ ഫിലിമിനെ പരിചയപ്പെടാം. എന്തായാലും സിനിമയെ പറ്റി കൂടുതലായിട്ട് പറയാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് കൂടെ ചെയ്യുക. പിന്നെ ഈ ഒരു സിനിമ എങ്ങനെ കാണാമെന്ന് ഞാൻ ഈ ഒരു വീഡിയോയുടെ അവസാനം പറഞ്ഞുതരാം. ഇനി ഓക്കെ, ഇനി ആ സിനിമയുടെ പേരെന്ന് പറഞ്ഞാൽ ആ സിനിമയുടെ പേരാണ് സ്പീഡ്. സ്പീഡ് 1994 പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന ഈ ഹോളിവുഡ് ആക്ഷൻ അഡ്വഞ്ചർ ത്രില്ലർ ഫിലിമിൻ്റെ ആ ഒരു ആകെ മൊത്തത്തിലുള്ള പ്ലോട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ചിത്രത്തിലെ വില്ലൻ ഒരു $3.7 million കൈക്കലാക്കാൻ വേണ്ടി നടത്തുന്ന കുറച്ച് അതിക്രമങ്ങൾ. ഓക്കെ, ഇതാണ് ഒരു ബേസിക് ആയിട്ടുള്ള പ്ലോട്ട് എന്നുള്ളത്. എന്തായാലും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഈ ഒരു സിനിമ എങ്ങനെയുണ്ടെന്ന്. നമ്മുടെ ഈ ഒരു സിനിമയിലെ കഥാനായകൻ്റെ പേര് ജാക്ക് എന്നാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ ബോംബ് സ്കൂട്ടിലൊക്കെയാണ് ഉള്ളത്. അതായത് ഈ ബോംബൊക്കെ നിർവീര്യമാക്കുക, അതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ജോലി എന്നുള്ളത്. എന്തായാലും ഇദ്ദേഹത്തിൻ്റെ ഒരു ബെസ്റ്റ് സുഹൃത്തുമുണ്ട്, അദ്ദേഹത്തിൻ്റെ പേര് ഹാരി എന്നാണ്. ശരിക്കും ഇവർ രണ്ടു കൂടിയാണ് ഇത്തരത്തിലുള്ള ഓപ്പറേഷൻസൊക്കെ മെയിനായിട്ട് നടത്താറ്. ഓക്കെ, നമ്മുടെ ഹീറോയെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഒരു ഹരമാണെന്നും കൂടെ പറയാം. ഇങ്ങനെ പോയിട്ട് ബോംബൊക്കെ നിർവീര്യമാക്കുക, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒരു ഘട്ടത്തിൽ. ഓക്കെ, സിനിമയുടെ ഏകദേശം 25-ാം മിനിറ്റിലുള്ള ഒരു ചെറിയൊരു പോർഷൻ മാത്രമാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. കഥയുടെ ആകെ മൊത്തത്തിലുള്ള പശ്ചാത്തലമായിട്ട് ഇത്രേ ഉള്ളൂ. നമ്മുടെ ഹീറോ ഒരു പബ്ലിക് പ്ലേസിൽ നിൽക്കുകയാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ കൺമുന്നിൽ വെച്ചുകൊണ്ട് ഒരു ബസ് പൊട്ടിത്തെറിക്കുന്നു. തൊട്ട് പുറകെ അദ്ദേഹം നിന്നതിൻ്റെ തൊട്ടടുത്തുള്ള ടെലിഫോൺ ബൂത്തിലേക്ക് ഒരു കോളും വരികയാണ്. അപ്പോൾ നമ്മുടെ ഹീറോയ്ക്ക് എന്തോ ഒരു ഡൗട്ട് തോന്നി. അങ്ങനെ നമ്മുടെ ഹീറോ ആ ഒരു ഫോൺ അറ്റൻഡ് ചെയ്യണം. അപ്പോഴത്തേക്ക് ആ ഒരു അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഓപ്പോസിറ്റ് ഉള്ളത് നമ്മുടെ വില്ലനാണ്, ക്രൂരനായിട്ടുള്ള വില്ലനാണ്. അദ്ദേഹം ഇത്ര പറഞ്ഞുള്ളൂ, എനിക്ക് ഒരു $3.7 million ആവശ്യമുണ്ട്, നീ ഒരു കാര്യം ചെയ്യുക, അതെനിക്ക് തന്നു. ഇനി അത് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് പേരെ ഞാൻ കൊല്ലും, ബോംബ് വെച്ച് കൊല്ലും. എങ്ങനെയാണ് ബോംബ് വെച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ബസ്സിലാണ് ഞാൻ ബോംബ് വെച്ചിരിക്കുന്നത്. ആ ഒരു വെച്ചിരിക്കുന്നതിനൊരു ചെറിയ പ്രത്യേകതയുണ്ട്. ആ ബസ് 50 കിലോമീറ്റർ താഴെ വന്നു കഴിഞ്ഞാൽ, റണ്ണിങ്ങിൽ ഒരു 50 കിലോമീറ്റർ താഴെ സ്പീഡ് വന്നു കഴിഞ്ഞാൽ ആ ഈ ബസ് സ്പോട്ടിൽ പൊട്ടിത്തെറിക്കുന്നതായിരിക്കും. അതുമല്ല ബസ് എവിടെയെങ്കിലും നിർത്തിയിട്ടുണ്ടെങ്കിലും പൊട്ടിത്തെറിക്കും. ഇനി അത് ഓടിക്കൊണ്ട്, അതായത് 50 കിലോമീറ്റർ സ്പീഡിൽ ഓടിക്കൊണ്ടിരിക്കുവാണെങ്കിൽ വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യുക, ഇപ്പോൾ ബസ് ഓടിക്കൊണ്ടിരിക്കട്ടെ, നിങ്ങൾ ക്യാഷ് ഒക്കെ അറേഞ്ച് ചെയ്തു, അപ്പോൾ ക്യാഷ് നിന്ന് കഴിയുമ്പോഴത്തേക്ക് ഞാനത് ഓഫ് ആക്കിയേക്കാം, അല്ലെങ്കിൽ ആ ബോംബ് ഓഫ് ആക്കിയേക്കാം എന്ന് പറഞ്ഞിരിക്കുന്നു. ഇതിന് ശേഷം നിങ്ങൾക്കറിയാം, ഒരു റണ്ണിങ്ങിൽ ഒരു പബ്ലിക് ബസ്സാണ്, അപ്പോൾ അതിനുള്ളിൽ ഒരുപാട് പൊതുജനങ്ങൾ ഇരിപ്പുണ്ട്. അപ്പോൾ ഇതിൽ ബോംബ് സെറ്റ് ചെയ്തിരിക്കുന്നത് 50 കിലോമീറ്റർ താഴെ പോകാനും പാടില്ല, അതുപോലെ ബസ് ഒരിടത്ത് നിർത്താനും പാടില്ല, ട്രാഫിക്കൊക്കെ കാണിയില്ലേ, വലിയ ടൗണൊക്കെ ഇല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ബസ് എങ്ങനെ നമ്മുടെ ഹീറോ രക്ഷിക്കും എന്നുള്ളതാണ് പിന്നീട് നമ്മളെ കാട്ടിത്തരുന്നത്. ഈ ഒരു സിനിമ എങ്ങനെ ഉണ്ട് എന്ന് നിങ്ങൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ, എനിക്ക് ഒരു സിനിമയിൽ ഏറെ പോസിറ്റീവായിട്ട് തോന്നിയ കുറച്ച് കാര്യങ്ങളെന്ന് പറയാം. അതിലെനിക്ക് എടുത്തു പറയാൻ തോന്നുന്നത് ചിത്രത്തിൻ്റെ മൊത്തത്തിലുള്ള ആ ഒരു ക്വാളിറ്റി ആയിരുന്നു. ഞാൻ പറഞ്ഞു, ആദ്യമേ പറഞ്ഞ ഒരു സിനിമ 1994 പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നെന്ന്. ഒരു പക്ഷേ ഞാൻ ഇന്ന് ഈ ഒരു ഡേറ്റ് അല്ലെങ്കിൽ ഈ ഒരു ഇയർ ഈ എന്നാണ് ഇറങ്ങിയതെന്ന് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 2005 ഇറങ്ങിയ ഫിലിം ആണെന്നൊക്കെ നിങ്ങൾക്ക് ഫീല് ചെയ്യുള്ളൂ. അത്രയ്ക്കും ഗംഭീരമായിട്ട്, അത്രയ്ക്കും ക്വാളിറ്റിയിലാണ് ഈ ഒരു സിനിമ ഒരുക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഹൈ ക്വാളിറ്റിയിൽ വല്ല ഹോം തിയേറ്റർ അങ്ങനെ ഹോം തിയേറ്ററിലോ അല്ലെങ്കിൽ ഹെഡ്സെറ്റൊക്കെ വെച്ചിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ അത്രയ്ക്കും നിങ്ങൾക്ക് എഫക്റ്റ് ചെയ്യാൻ സാധിക്കും. അത്രയും ക്വാളിറ്റി ആയിരുന്നു ഈ ഒരു ഫിലിമിന്. എനിക്ക് തോന്നുന്നു അതിന് ഏറ്റവും സഹായകരമായിട്ടുണ്ടായിരുന്ന ചിത്രത്തിൻ്റെ സ്പെഷ്യൽ എഫക്ട്സ്, അതുപോലെ തന്നെ സൗണ്ട് ഡിസൈനിങ് ഒക്കെ എടുത്ത് പറയണം, ഹോം തിയേറ്ററിൻ്റെ വെച്ച് കേട്ടോ, നിങ്ങൾക്ക് അത്രയ്ക്ക് എഫക്റ്റ് ഫീൽ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ എഡിറ്റിംഗ് എടുത്ത് പറയണം, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ മ്യൂസിക്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വളരെ ഗംഭീരമായിട്ട് നിന്നിട്ടുണ്ടായിരുന്ന ഒരു സിനിമയൊക്കെയാണ്. ഇതിൽ എടുത്തു പറയുമ്പോഴത്തേക്ക് ഞാൻ ചുമ്മാ ഒരു സീൻ പറയാം, സിനിമ കണ്ടോണ്ടിരിക്കുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഈ ഒരു സിനിമയിൽ ഒരു പ്ലെയിൻ ഓക്കെ ബ്ലാസ്റ്റ് ആകുന്ന ഒരു രംഗമൊക്കെ ഉണ്ട്, അതൊക്കെ നിങ്ങൾ ഒന്ന് നോക്കിക്കോളൂ. ഈ ഒരു സിനിമ 1994 നിങ്ങൾ ചിന്തിച്ചു പോകും. അത്രയ്ക്കും ഗംഭീരമായിട്ടാണ് ഓരോ സീനുകളും ഇവരൊരുക്കിയിട്ടുണ്ടായിരുന്നത്. അത് തന്നെയായിരുന്നു എനിക്ക് ഈ ഒരു സിനിമയിൽ ഏറെ പോസിറ്റീവായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്ന ആദ്യത്തെ ഘടകം. രണ്ടാമതായിട്ട് ഈ ഒരു സിനിമയിലേക്ക് സിനിമയുടെ സ്ക്രീൻ പ്ലേ ഒന്ന് എടുത്തു പറയണം. കാരണം ഈ ഒരു സിനിമയുടെ കഥ പോകുന്നത് ചിത്രത്തിൻ്റെ ടോട്ടൽ ലെങ്ത് എന്നുള്ളത് 1 മണിക്കൂർ 50 മിനിറ്റ്. ഇതിലെ ആദ്യത്തെ 25 മിനിറ്റ് നമ്മുടെ മെയിൻ തീമിലേക്കുള്ള ഒരു കാഴ്ചകൾ കാണിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ ആ ഒരു മെയിൻ തീമിലോട്ട് കടക്കാൻ വേണ്ടിയുള്ള ഒരു സിറ്റുവേഷൻ ഇട്ടുകൊണ്ട് കഥ ആരംഭിക്കുന്നു. ആ ഒരു സിറ്റുവേഷൻ ഏകദേശം 25 മിനിറ്റ് എടുക്കുന്നുണ്ട്. അതിനുശേഷം 1 അവർ എന്നുള്ളത് നമ്മുടെ മെയിൻ സിറ്റുവേഷനാണ്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ബസ്സിൽ ബോംബ് വെച്ചിട്ടുണ്ട്. ആ കാഴ്ചകൾ 1 മണിക്കൂർ കാണിക്കും, പിന്നീട് ചിത്രത്തിൻ്റെ അവസാനത്തെ 25 മിനിറ്റ് മറ്റൊരു കാഴ്ചയിലേക്ക് പോകും. പക്ഷേ ഇതെല്ലാം കഥയെല്ലാം ഒന്നാണ്. പക്ഷേ ഏകദേശം 3 കാഴ്ചകൾ വെവ്വേറെ രീതിയിലുള്ള ഫീലിങ്സ് നിങ്ങൾക്ക് കിട്ടുന്ന രീതിയിലുള്ള ഒരു എന്താണ് കുറച്ച് കാഴ്ചകളുണ്ട്. അതെനിക്ക് കൂടുതലായിട്ട് പറഞ്ഞേണമെന്നുണ്ട്, പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കാണുമ്പോൾ ആസ്വാദനം പോകും. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചോളുക. അപ്പോൾ അത്രയും മികവാർന്ന ഒരു സ്ക്രീൻ പ്ലേ ഒക്കെ ആയിരുന്നു ഈ ഒരു സിനിമയിൽ നടത്തിയിട്ടുണ്ടായിരുന്നത്.
അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു ഘടകം ചിത്രത്തിലെ അഭിനേതാക്കളുടെ പ്രകടനം തന്നെയായിരുന്നു. ഈ ഒരു സിനിമയിൽ നായകനായിട്ട് എത്തിയിട്ടുണ്ട് ഉണ്ടായിരുന്നത് കീനോ റീവ്സ് ആണ്. വളരെ ഗംഭീരമായിട്ട്, അതായത് ജാക്ക് എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ അദ്ദേഹമാണ് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. വളരെ ഗംഭീരമായിട്ട് തന്നെ ആ ഒരു ക്യാരക്ടർ അവതരിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വില്ലനായിട്ട് എത്തുന്നത് ഡെന്നിസ് ഹോപ്പറാണ്. വളരെ ഗംഭീരമായിട്ട് ആ ഒരു ക്യാരക്ടറൊക്കെ അത്രയും ഇച്ചിരി ഡെപ്തായിട്ട്, അല്ലെങ്കിൽ എന്താണ്, ഇച്ചിരി മാരകമായിട്ടുള്ള ഒരു റോളാണ്. അപ്പോൾ അതൊക്കെ അദ്ദേഹം വേണ്ട പോലെ തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. പിന്നെ ഹീറോയിനായിട്ട് എത്തുന്നത് സാന്ദ്ര ബുള്ളോറൊക്കെയാണ് ആ ഒരു ഹീറോയിനായിട്ട് എത്തുന്നത്. എല്ലാവരും വന്നവരെല്ലാം തന്നെ നീറ്റായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ആകെ മൊത്തത്തിൽ നോക്കി കഴിയുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഈ അഡ്വഞ്ചർ മൂവീസ്, അതുപോലെ തന്നെ റോഡ് മൂവീസ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് എന്തായാലും കണ്ടിരിക്കാം. അതുപോലെ തന്നെ ത്രില്ലർ സിനിമ പ്രേമികൾക്കും തീർച്ചയായിട്ടും കണ്ടിരിക്കാം. ഓക്കെ, ഒരു പക്കാ ത്രില്ലർ സിനിമ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും ഈ ഒരു സിനിമയ്ക്ക് നമ്മുടെ ചാനൽ നൽകുന്ന റേറ്റിംഗ് ഒരു 7.5/10 ആണ്, 10ൽ 7.5. ഓക്കെ, ഇനി ഒരു സിനിമ എങ്ങനെ കാണാമെന്ന് ഞാൻ അവസാനം പറയാമെന്ന് പറഞ്ഞിരുന്നു. ഈ ഒരു സിനിമ നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സിനിമ നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആണ്. അവിടെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് സബ് ടൈറ്റിലും ഇട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സിനിമയുടെ മലയാളം പരിഭാഷ ചെയ്ത് അവൈലബിൾ ഉള്ള ഞാൻ ഇംഗ്ലീഷ് സബ് ടൈറ്റിൽ ഉപയോഗിച്ചാണ് കണ്ടത്. അതിൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലും കൊടുത്തേക്കാം. ആ കണ്ട ലിങ്കും സബ് ടൈറ്റിലും കൂടെ കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഒരു കുഞ്ഞു റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെട്ടിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തന്നെ മൂവി റിവ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനി ഞാൻ എത്താൻ മതിയായിരിക്കും. ബൈ ബൈ.